Guys, what's up? Hello, what's up? Welcome to Perfect Gaming Machan. I'm going to do a kitty catchy video like this. So, I'm going to go to the background. Subscribers on maximum la kudare patapata ennu ora subscribe edaka appo namaku nere nammada paryavadi ilekku kadaka okay guys appo nammal ippa currently nikkunnathu ende sondam veedinte munpilana okay actually njan nammada comment section lokku kandu gamer boy ku oru veedu kodu kodukku pro ennokke parayundayirunnu so njan aalochikkunnund okay namaku aalochikkam gamer boy aanu ivide kore man idendu thenga random പുതിയ വീടൊക്കെ വെച്ചോ ഓ മാൻ ഗൈസ് നമ്മുടെ പകുതി മോറന്റെ വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പുതിയതാണല്ലോ അല്ലേ നമ്മുടെ വീടുകളുടെ ഇടയിൽ ഇവിടെ ഒരു വീട് ആക്ച്വലി നമ്മുടെ ക്യാമറ പോയി മാത്രം ക്യാമറ പോയി പാവം അവന് മാത്രം ഇപ്പൊ വീടില്ലാത്തുള്ളൂ സോ ഐ തിങ്ക് സോ ഇത് നമ്മുടെ പകുതി മോറൻ പണിതാണ് പകുതി മോറിന് ഇത്രയും കാലാവിരുതവും ഓക്കെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നോ ഞാന് ഇത് കൊള്ളാല വീട് കൊള്ളാലോ ആരുടെയാ നീ എനിക്കുണ്ടാക്കിയതല്ലേ എന്റെ കളർ അല്ലേ ഞാൻ മറന്നു ഞാൻ ഉണ്ടാക്കി തന്നത് ഓക്കെ 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 ഞാൻ ഈ ഞാൻ ഉണ്ടാക്കി തന്നതാ വീട് അല്ല അതൊന്നുമില്ല ഇടയ്ക്ക് വരുന്നതാ എങ്ങനെയുണ്ട് കൊള്ളാ വീട് ഇന്റീരിയറൊക്കെ എങ്ങനെയുണ്ട് തീരെ പോരാന്നാ ഇവിടെ ഒരു കുടില് പോലെ കെട്ടി വെച്ചിട്ട് അതൊക്കെ മാറ്റി ഒരു കത്തല് കത്തിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ നിന്റെ വീട് ഫുള്ളും ലക്ഷ്യ സ്റ്റോൺ വെച്ച് എനിക്ക് മരം കൊണ്ട് എനിക്ക് ഈ ക്യാമറ പോയി പെടുന്നത് എടാ ഇതിന്റെ ലുക്ക് നോക്ക് ഈ പ്രദേശത്ത് ഇത്ര നല്ല വീട് വല്ലതും ഉണ്ടോ നീ നോക്കിയ കണ്ട മൊത്തം നീന്തൊട്ടാണെങ്കിൽ പറയണേ നീ നീ ഇങ്ങോട്ട് വന്നേ ഞാൻ അതിന്റെ അത് ചെയ്ത വെച്ചാണ് സംഭവങ്ങളൊക്കെ കണ്ടത് നീ ഇത് കണ്ടോ ഇവിടെ ഒരു ലൈറ്റ് അത് സ്പെഷ്യലി നിനക്ക് വേണ്ടി ഞാൻ പറഞ്ഞ് സെറ്റാക്കി വെച്ചതാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ആയിട്ടൊരു എന്താണ്ട് അടിപൊളി ഭംഗിയായിട്ട് ഞാൻ സാധനം വെച്ചിട്ടുണ്ട് എന്ത് രസം നോക്കി പിന്നെന്താ ഇത് കബേർഡ് ലൂം ബോക്സ് ഇല്ല ഞാൻ തിരിച്ചു വെച്ചേക്കുന്നതാണ് കബേർഡ്സ് പോലെ തോന്നിക്കും മനസ്സിലായില്ലേ പിന്നെ ഇത് ഇത് കിച്ചൺ ഇത് കണ്ടോ ഇവിടെ ഇത് കിച്ചൺ ഇവിടെ ഒരു ചിക്കൻ ഒക്കെ നിനക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഫുഡൊക്കെ വെക്കുക സ്മോക്കർ അത്രേ ഉള്ളു ഇവിടെ പിന്നെ ഇവിടെ ആയിട്ട് ഇത് അങ്ങനെ ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നിനക്ക് ബുക്കൊക്കെ വായിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലെക്ടേൺ ഞാൻ വെച്ചിട്ടുണ്ട് ബുക്കൊക്കെ ഇരുന്ന് വായിച്ചോ ഇവിടെ ടേബിൾ ലക്ഷൂറിയസ് ടേബിൾ ആണ് ഇത് രണ്ട് ടേബിൾ ഞാൻ അങ്ങോട്ട് രണ്ട് ചേറ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടേക്ക അത് ഞാൻ ചുമ്മാ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നതാണ് പിന്നെ ഇവിടെ നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊരു ആപ്പിൾ ഇത് നമ്മൾ പുറത്തുനിന്ന് എവിടെയാ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുത്തിയ ഒരു ആപ്പിൾ ആണ് ഓക്കെ നല്ല ഡിലീഷ്യസ് ആണ് ഓക്കെ അല്ല കാണുമ്പോ അങ്ങനെയൊക്കെ തോന്നും കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വ്യത്യാസം അത് അടിപൊളിയാണ് ഓക്കെ ദേൻ ഈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് വാതില അല്ല അല്ല വാതിലൊന്നല്ല ഇത് ആണോ എനിക്കറിയാം വാതിലല്ല ഞാൻ ചെലപ്പോ ഞാൻ മറന്നു ഞാൻ കൊറേ സാധനങ്ങളൊക്കെ വെച്ചിടും ഇത് ചുമ്മാ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഒരു ബുക്കൊക്കെ സൈഡിൽ നോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വെച്ചത് അല്ല ഇതൊരു ഫ്രെയിം വർക്കാണ് അതിൽ ബുക്കിന്റെ ഒരു പിക്ചറൊക്കെ വെച്ച് ഒരു ഇതൊക്കെ വെച്ച് ഇങ്ങനെ സാധനം അതുവിടെ 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 പിന്നെ ഇവിടെ ആയിട്ട് ഒരു നൈസ് പെയിന്റിങ് ഇത് നമ്മൾ കുറച്ച് പൈസ കൂടുതൽ കുറച്ച് കൊടുക്കേണ്ടി വന്നു ഇതിന് ഓക്കെ ഇതിന്റെ ആ ഒരു അതൊരു സെറ്റപ്പ് സാധനമാണ് അത് ഓക്കെ ദേൻ ഇവിടെ ആയിട്ട് നമുക്ക് തണുപ്പ് കാലത്ത് ചൂട് കിട്ടാൻ വേണ്ടി മറ്റേ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പേര് എന്തോ ഒരു സാധനം അത് വിട് ഫയർ വർക്ക് ഫയർ വർക്ക് അതായത് നമ്മുടെ ചൂടിട്ട് മറ്റേ ഇതൊക്കെ ഇട്ട് മനസ്സിലായില്ലേ സാധനം അതന്നെ പിന്നെ നീ കുറച്ചുകൂടിയും കുറച്ചുകൂടി വായിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ ആയിട്ട് വീടിന് കുറച്ച് ബുക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് ഇരുന്ന് എല്ലാവർക്കും ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ബുക്കൊക്കെ വായിക്കാൻ പറ്റിയൊരു ഏരിയ
ഇവിടെ ആയിട്ട് വീണ്ടും കുറച്ച് പഠിച്ചോട്ടെന്ന് വെച്ചിട്ട് വീണ്ടും കൊറേ ബുക്ക്, പിന്നെ ഇവിടെ ആയിട്ട് വീണ്ടും കുറച്ച് പഠിച്ചോട്ടെന്ന് വെച്ചിട്ട് കുറച്ച് ബുക്ക്, പിന്നെ അത്രേ ഉള്ളൂ. വീണ്ടും ഇതപ്പ ഇതെന്താ ഇതെന്താ അത് ഇതെന്ത് ഇത് റൂം എന്താ ഇത് പഠിക്കാൻ വേണ്ടി റൂമാ? ആ ഇത് ആക്ച്വലി ഒരു ബെഡ്റൂം ആയിരുന്നു എന്നൊന്നു തോന്നുന്നു കേട്ടോ. ഇത് ഇത് ബെഡ്റൂം ആണ്, പക്ഷെ ഇവിടെ എന്തോ പറ്റി, ഇവിടെ വെച്ച സാധനങ്ങൾ കാണുന്നില്ല. ഇപ്പഴ വന്ന് അത് എന്തോ പറ്റിയത്. ഓക്കെ, ആക്ച്വലി എന്തോ സംഭവിച്ചു, അന്നെടുത്ത് വെച്ചേക്ക്, എന്റെ കയ്യിൽ കുറെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ആ ഇപ്പൊ ശരിയായില്ലേ? ഇത് ബെഡ്റൂം വിത്ത് ബുക്ക്. അത് നീ കുറച്ച് ബുക്ക് വായിക്കാൻ വേണ്ടി. പിന്നെ ഇത് നമ്മുടെ സ്റ്റാൻഡ്, പിന്നെ വീണ്ടും ബുക്ക് വായിച്ചോട്ടെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചുകൂടി സോഡ്, പിന്നെ പിന്നെ ഇവിടെ എന്തോ. ആ ഇത് നമ്മുടെ ബാൽക്കണി, ഇവിടെയാണ് നമ്മുടെ ഇത് സ്പെഷ്യൽ വ്യൂ കാണാൻ പറ്റുന്ന ഏരിയ. ബാൽക്കണി വിത്ത് സ്റ്റേഴ്സ്, മനസ്സിലായില്ലേ? അതാണ് എനിക്കറിയാം. ഞാൻ അത് പണിത് കൊറച്ച് ദിവസമായില്ലേ പണിതിട്ടുണ്ട്. ഓ ഇതാണ് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഏരിയ. കൊള്ളാലേ, ആക്ച്വലി അടിപൊളി ആയിട്ടുണ്ട്. സോ ഇത്രേ ഉള്ളു. ഇങ്ങനെയുണ്ട് വീട്, ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാന്ന് വീട് നീ ഞാൻ അങ്ങനത്തെ ഒരു വർത്താനം പറയണേ, അത്രയും ഇത് ഇത് വർത്താനം പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? അല്ല വെയിറ്റ്, നീ ഇക്കൊല്ലത്തെ ഫിഫ വേൾഡ് കപ്പിന് പോകണ്ട? നിന്റെ ഫേവറേറ്റ് പ്ലെയർ ആരാ? എന്റെ മെസ്സി. ആര്? മെസ്സി. ആര്? മെസ്സി. എടാ നിനക്ക് കേക്കാൻ പറ്റില്ല, മെസ്സി. ഓ സി ആണല്ലോ. ഞാൻ ബി ആണ് വിചാരിച്ചു. ആ നീ ബിയും പയും വേറെ പലതും കേക്കുന്നു. എന്നിട്ട് മെസ്സി ആണ് ഈ സിറ്റിയില്? നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മെസ്സിന്റെ പേരില്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്തുവാടാ അർജന്റീന നാണം കെട്ട ഓരോ എന്താടാ എന്തോ പോയിന്? ഒന്നുമില്ല, നേരിട്ട് കാണുമ്പോ മനസ്സിലാക്കും. നേരിട്ട് കാണുമ്പോളോ? ഇനി ഫിഫ ഇനി തുടങ്ങിട്ട് കണ്ടിട്ട് വേണ്ടേ? ഫിഫ തന്നെ ഞാൻ പറഞ്ഞേ. അത് നീ കേക്കണേന്റെ പ്രശ്നമാണ്, നിന്റെ ചെവിക്ക് എന്തോ കംപ്ലൈന്റ്. അത് മൊത്തം ഈ അടച്ചു മൂടി ഇരിക്കണ പറഞ്ഞ നീ അങ്ങോട്ട് പോണേറ്റേൺ അടിപൊളി. നമ്മുടെ ഇത് ലാൻഡ്, സോറി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. എന്താടാ കോലൊക്കെ? ഓ ഓ ഓ, ഇതാണ് ഇത്ര നിന്റെ ഫേവറേറ്റ് നെയ്മർ ആണോ? അതാണ് ഇത്ര പട്ടീഷ് കാണിച്ച അവിടെ കിടന്ന് നീ നെയ്മറിന്റെ കട്ട് ഔട്ട്. ഓക്കെ 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 ഓക്കെ, അല്ല അത്ര ഉള്ളു. ഓക്കെ അത് മതി, അല്ലേ നെയ്മറിന്റെ? സോ ഓക്കെ, സെറ്റ് ആക്കാൻ ഞാൻ. പിള്ളേരെ തൊട്ടാ ഇങ്ങനെ പിടിച്ചിട്ട് ഡയലോഗ് അടിക്കണ നീ പോയാ.
അടിഫോൾ പോയി. ഷേ, അവൻ അടിച്ച് രണ്ട് സെറ്റ് ആക്കായിരുന്നു. ഓ ഗൈസ്, നമ്മുടെ ക്രാൻഡമൈസ് നെയ്ബറിനെ കട്ട്ഔട്ട് ഒക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പറ്റു, നമുക്കും കട്ട്ഔട്ട് ഇറക്കണം ഗൈസ്. സോ നമ്മളിവിടെ നമ്മുടെ മെസ്സിയുടെ ഒരു കട്ട്ഔട്ട് സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. സോ ഇതെങ്ങനെ വെച്ചേക്കണേ? ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങളെല്ലാരും ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ നമ്മുടെ മെസ്സിയുടെ കട്ട്ഔട്ടും കാര്യങ്ങളും റെഡി ആക്കാന്നതാണ്. ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. കമോൺ, 3, 2, 1, 2,000 years later. Okay guys, appa successfully ide nammada ee side ilayittu nammada set aaki adivuli ente nu parayum ee side irikkile aa side aanu thonunu. Okay, aa side ilayittu nammada Messi-yude killadi cutout, killadi nu parna nice cutout set aakiyittund. Appa ningal kaana ready alle? Okay, appa kaana namukku. 3, 2, 1. യോ മേ ഗൈസ്, കണ്ടോ എടാ പോരെ. എടാ, നമ്മുടെ നെയ്ബറിന്റെ കാലം നമ്മൾ നൈസായിട്ട് അത്യാവശ്യം വലുതാക്കി കുറച്ചുകൂടി വീതിയൊക്കെ കൂട്ടി ആ ഒരു 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 സ്റ്റൈല് കണ്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ കട്ടൗട്ട് ബാക്കിൽ നിന്നും കാണാൻ പറ്റും. കണ്ടോ, എടാ കണ്ടോ, ബാക്കിൽ നിന്നും ഫ്രണ്ട്, ഓ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ ബാക്കിൽ നിന്നും കാണാലോ അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കാണാൻ രീതിയിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല നൈസ് കില്ലാടി കട്ടോട്ടല്ലേ ഗൈസ്. വലിപ്പം നോക്ക്, വലിപ്പം നോക്ക്. ഓ മാൻ, യാ ഗൈസ്, അപ്പോൾ ഞാൻ കട്ട മെസ്സി ഫാനാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ മെസ്സിയുടെ ഇത് വെച്ചായിരിക്കുന്നത്. യാ, അപ്പം നമ്മൾ നെയ്മറൊക്കെ കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടി സെറ്റപ്പ് ആക്കി അടിപൊളിയാക്കി ഇഷ്ടപ്പെട്ടിരിക്കും. അപ്പോൾ കട്ടൗട്ട് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വേൾഡ് കപ്പ് ഓൾമോസ്റ്റ് അടുത്തിരിക്കുകയാണ്. ഐ തിങ്ക് അടുത്ത ദിവസങ്ങളെന്തോ ആണ്. സോ അപ്പോൾ നമ്മുടെ യാ കുറച്ച് വൈകി, നമ്മൾ കുറച്ചുകൂടി നേരത്തെ കട്ടൗട്ടൊക്കെ സെറ്റ് ആക്കേണ്ടതായിരുന്നു. സോ അപ്പോൾ നമ്മളിപ്പോൾ മെസ്സിയുടെ കട്ടൗട്ടും കാര്യങ്ങൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വല്ല കട്ടൗട്ടും കാര്യങ്ങൾ പൊങ്ങോന്ന് എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ പൊങ്ങാൻ ചാൻസസ് ഉണ്ട്. സോ അപ്പോൾ നമ്മുടെ ഈ മെസ്സിയുടെ കട്ടൗട്ടും കാര്യങ്ങൾ എങ്ങനെയുണ്ട് നിങ്ങളിപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുറച്ച് നേരം പണിയെടുത്ത് നമ്മുടെ ഈ സാധനമൊക്കെ റെഡി ആക്കാം. പിന്നെ നമ്മുടെ ഫെൻസും കാര്യങ്ങളൊക്കെ പോയിക്കണുണ്ടോ? ഒരു പ്രത്യേക ലൈൻ ലൈൻ പോലെ നമ്മൾ അടിപൊളിയാക്കി വെച്ചേക്കണം. ഇങ്ങനെ ഒരു കാണുമ്പോൾ തന്നെ ഒരു ഒരു ഭംഗിയില്ലേ ഗൈസ്, അത് നൈസായില്ലേ. സോ യാ, നമ്മുടെ നെയ്മറിനെയൊക്കെ കുറച്ചുകൂടി വലുപ്പത്തിൽ സെറ്റ് ആക്കി എന്ത് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, അപ്പോൾ പറഞ്ഞ സംഭവം കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ 2-400 ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയോട് വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും തീർച്ചയായും ചാനലിലേക്കും സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞ നമ്മളൊക്കെ ചെയ്തേക്കാം. പറഞ്ഞു പറഞ്ഞു കുറേ നേരം സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണ്. അപ്പോൾ ബൈ ഗൈസ്, ടാറ്റാ.